السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم، الحمد لله رب العالمين، اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. كان آخر قول إبراهيم حين ألقي في النار حسبنا الله ونعم الوكيل. إن إبراهيم അവ്വലു മാ യുക്സായും അൽഖിയാമ. ബഹുമാനപ്പെട്ട ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീകുണ്ടാരത്തിലേക്ക് എറിയപ്പെടുന്ന സമയത്ത് ആ അവസാനമായി അവിടുന്ന് പറഞ്ഞ വാചകം ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്ന വാചകമാണ്. നമുക്ക് പ്രയാസങ്ങൾ നേരിടുമ്പോൾ ചൊല്ലേണ്ട വാചകം അതാണ് എന്ന് പഠിപ്പിക്കുന്നു. അത് കാരണമായി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആ തീയിൽ നിന്ന് രക്ഷപ്പെടുത്തി ഒരു പോറൽ പോലും ഏൽക്കാതെ 40 ദിവസം ആ തീയുടെ ഉള്ളിലിരുന്ന് ഇബാദത്ത് ചെയ്തിട്ട് തിരിച്ചു വരികയാണ് ഉണ്ടായത്. ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം വലിയ പ്രയാസങ്ങൾ നേരിട്ടിട്ടുണ്ട്. പൂർണ്ണ നഗ്നനായിട്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടത്. അത് കാരണമായിട്ടാണ് ഖിയാമത്ത് നാളിൽ അവിടത്തെ ആദരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഇബ്രാഹിമ അവ്വലുമാ യുക്സാ യൗമൽ ഖിയാമ. മഹ്ശറാവൻ സഭയിലേക്ക് ഉറാത്തൻ ഹുഫാത്തൻ ഉർല എന്ന നിലയ്ക്ക്, അഥവാ ഹുഫാത്തൻ ചെരുപ്പില്ലാതെ, ഉറാത്തൻ ശരീരത്തിൽ വസ്ത്രമില്ലാതെ, ഉർല ചേലാകർമ്മം പോലും ചെയ്യപ്പെടാത്ത നിലയിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെട്ട സർവാവയവങ്ങളും തിരിച്ചു വന്നുകൊണ്ട് ഉമ്മ പെറ്റ മകനായി ആ രൂപത്തിൽ ശരീരത്തിൽ ഒരു നൂൽബന്ധം പോലും ഇല്ലാതെ പരിപൂർണ നഗ്നനായി അള്ളാഹുവിൻ്റെ കോടതിയിലേക്ക് വരാനുള്ളവരാണ് നമ്മളെങ്കിൽ, അവിടെ വെച്ച് ആദ്യമായി വസ്ത്രം നൽകുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ്. ഇത് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അവിടെ നിന്ന് ആദ്യമായി മഹ്ശറയിലേക്ക് എത്തുകയും അവിടത്തേക്ക് സർവ ആഡംബരത്തോടുകൂടിയുള്ള വസ്ത്രങ്ങൾ നൽകപ്പെടുകയും പതാക നൽകപ്പെടുകയും ആദരിക്കപ്പെടുകയും ഒക്കെ ചെയ്തതിന് ശേഷമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം വരുന്നത്. ഇബ്രാഹിം നബിയോടുള്ള ഇഷ്ടം കൊണ്ട് മുത്തുനബിയെ ഒഴിവാക്കിയിട്ടാണ് അവിടെ നിന്ന് പറയുന്നത്. ഏതായാലും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം രണ്ടാമനാണ് വസ്ത്രം നൽകപ്പെടുന്നവരിൽ. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യത്തെ ആള് എന്ന് പറഞ്ഞത് ബഹുമാനിച്ചിട്ടാവാം. ഏതായാലും ആദ്യമായി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് വസ്ത്രം നൽകപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ അതിന്റെ വിശദീകരണമായി പണ്ഡിതന്മാർ പറഞ്ഞത്, ഒന്നിരിക്കൽ അവിടത്തെ തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോഴുണ്ടായ ആ നഗ്നമായി വലിച്ചെറിയപ്പെടുക എന്നുള്ള ആ അവഹേളിക്കൽ താങ്ങാൻ പറ്റാത്ത വലിയ വേദനയോടെ അവിടുന്ന് ജീവിതത്തിൽ അനുഭവപ്പെട്ടതുകൊണ്ടാണ്. അവിടത്തെ നഗ്നനായി വലിച്ചെറിയപ്പെട്ടതിൻ്റെ ഒരു പ്രതിഫലമായിട്ടാണ് അള്ളാഹു ആഖിറത്തിൽ ആദരിച്ചത്. അള്ളാഹു ഏകനാണെന്ന് കാണിക്കാൻ വേണ്ടി ആ ബിംബത്തെ തകർത്തതിന്റെ പേരിലാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ തീകുണ്ടാരത്തിലേക്ക് എറിയപ്പെട്ടത്. ബിംബം എന്ന് പറയുമ്പോൾ അവരെ ചിന്തിപ്പിക്കാൻ വേണ്ടിയാണ്, അല്ലാതെ മറ്റൊരു മതത്തോടുള്ള അസഹിഷ്ണുതയല്ല. തൻ്റെ കുടുംബക്കാരായ ആളുകൾ തന്നെ ബിംബമുണ്ടാക്കുകയും പ്രതിമകൾ ഉണ്ടാക്കുകയും അതിനെ ആരാധിച്ചു പോരുകയും ചെയ്യുന്ന ഒരു ഫാമിലിയിൽ ജനിച്ച ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ബഹുദൈവ ആരാധനയുടെ അല്ലെങ്കിൽ ആ പ്രതിമകളുടെ മുമ്പിൽ കൈകൂപ്പിയും തലകുനിച്ചും ആരാധന നിമഗ്നനായി നിൽക്കുന്നതിൻ്റെയൊക്കെ അതിൻ്റെ നിരർത്ഥകത മനസ്സിലാക്കാൻ വേണ്ടി, അതിൻ്റെ അനൗചിത്യം മനസ്സിലാക്കാൻ വേണ്ടി, അതിൽ യാതൊരു സത്യവുമില്ല എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി അന്ന് വലിയ ഉത്സവത്തിൻ്റെ ദിവസം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ ആളുകൾ പൂജയ്ക്ക് വരുന്ന ദിവസം അവരെല്ലാം പൂജ കഴിഞ്ഞ് അവർ വെടിക്കെട്ടിനോ അല്ലെങ്കിൽ ഉത്സവത്തിന്റെ ഭാഗമായി വരുന്ന ആ ചന്തയിലോ അവരൊക്കെ പോകുന്ന സമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ വിളിച്ചു. ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. എന്താ വരാഞ്ഞെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇനി സഖീം, എനിക്ക് ചെറിയ തലവേദനയുണ്ട് എന്ന് പറഞ്ഞു. സത്യത്തിൽ തലവേദന ഈ ഒരർത്ഥവുമില്ലാത്ത, ഒരു സത്യവുമില്ലാത്ത, ഒരു ലോജിക്കുമില്ലാത്ത ഈ ബിംബാരാധന കണ്ടിട്ട് സമൂഹത്തെ എങ്ങനെ നന്നാക്കാമെന്നുള്ള ചിന്ത കൊണ്ടുള്ള തലവേദനയാണ് അവിടെ നിന്ന് ഉദ്ദേശിച്ചത്. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എല്ലാവരും പോയതിന് ശേഷം ഒരു കോടാലിയെടുത്ത്, ഒരു ചെറിയ കോടാലിയെടുത്ത് അതിനെ ചെറിയ ബിംബങ്ങളെയെല്ലാം തട്ടിത്തകർത്ത് പൊളിച്ചു കളഞ്ഞു.
വലിയ ബിംബത്തിന്റെ കഴുത്തിൽ ആ കോടാലിയെ വെച്ച് പുറത്തു പോവുകയും ചെയ്തു. ബിംബത്തോട് ഒരിക്കലും ആദരവ് കാണിക്കാത്ത ഏതോ ഒരാളാണിത് ചെയ്തതെന്നുള്ളത് പെട്ടെന്ന് അവർക്ക് മനസ്സിലായി. മനസ്സിൽ ഓടി വന്നതും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പേരാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കൂട്ടിക്കൊണ്ടുവന്ന് ചോദിച്ചപ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറഞ്ഞത്, ഞാനൊന്നുമല്ല, ബൽ ഫഅലഹു കബീറുഹും ഇൻകാനു യൻതിഖൂൻ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറയുന്ന രംഗം ഖുർആൻ പറയുന്നുണ്ട്. ഞാനൊന്നുമല്ല, ഈ നിൽക്കുന്ന വലിയ ബിംബം അതാ കോടാലി കഴുത്തിൽ തൂക്കി നിൽക്കുന്നത് കണ്ടില്ലേ, അയാളായിരിക്കും എന്ന് പറഞ്ഞു. അത് അവരെ ചിന്തിപ്പിക്കാനാണ്. അവരപ്പോൾ പറയും, അതൊന്നും ചെയ്യാനൊന്നും പറ്റാത്ത ഒരു ഒരു വെറും പ്രതിമയല്ലേ എന്ന് ചോദിച്ചാൽ തിരിച്ചു പറയാലോ, അതിനെയാണോ നിങ്ങൾ സർവസ്വമി ഏൽപ്പിച്ച് ദൈവമാക്കുന്നത് എന്ന് തിരിച്ചു ചോദിക്കാനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആ വാചകം ഉപയോഗിച്ചത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഈ തന്ത്രം അവർക്ക് ചിന്തയുണ്ടാക്കിയെങ്കിലും പക്ഷേ അവരുടെ ദുരഭിമാനം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ആ സത്യത്തെ പുൽകാൻ തയ്യാറായില്ല, അവർക്ക് മനസ്സ് കൊടുത്തില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇത് ചെയ്തതിന്റെ പേരിൽ ഇബ്രാഹിം നബിയെ വകവരുത്തണമെന്നാണ് അവർ തീരുമാനിച്ചത്. ഇബ്രാഹിം നബിയെ കൊല്ലാൻ വേണ്ടി വലിയ തീകുണ്ടാരമുണ്ടാക്കി, അതിനാളുകൾ നേർച്ച ചെയ്തു. അതിന് എത്ര ആളുകളാണ് നേർച്ച ചെയ്തത്? വിറകുകൾ. വിറകുകൾ ഓരോരുത്തരും കെട്ടുകെട്ടായി ഞങ്ങളെ ബിംബത്തെ, ഞങ്ങളെ ദൈവത്തെ, ഞങ്ങളെ കുലദൈവത്തെ പൊളിച്ചു കളഞ്ഞ ഇയാളെ ഇന്ന് ലോകത്ത് നിന്ന് കരിച്ചു കളയണം, എന്നാലേ ദൈവകോപത്തിൽ നിന്ന് രക്ഷപ്പെടുകയുള്ളൂ എന്നുള്ള പ്രത്യേകമായ ചിന്തയോടെ നേർച്ചയാക്കുകയാണ്. വലിയ തീകുണ്ടാരം ഉണ്ടാക്കി അതിനെ കത്തിച്ച് അതിലേക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വലിച്ചെറിഞ്ഞു കളഞ്ഞു. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ തേറ്റ ഉപയോഗിച്ചുകൊണ്ട് അമ്പെയ്യുന്നത് പോലെ അല്ലെങ്കിൽ തേറ്റയിൽ കല്ല് തെറിപ്പിക്കുന്നത് പോലെ തെറിപ്പിച്ച് അതിലേക്ക് പോയി വീണപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞ വാക്ക്, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. ഹസ്ബുനല്ലാഹു, എനിക്ക് അല്ലാഹു മതി, വനിഅമൽ വക്കീൽ, അള്ളാഹു എല്ലാം ഏൽപ്പിക്കാൻ എത്ര നല്ല ഒരു സഹായിയാണ് എന്ന അർത്ഥത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആ വാചകം പറഞ്ഞപ്പോൾ അള്ളാഹു തീയോട് പറഞ്ഞു, ഖുൽ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മേൽ നീ ഒരു രക്ഷയും തണുപ്പുമായി മാറണം, അഗ്നിയെ, തീയെ എന്ന് പറഞ്ഞ് തീയോട് അള്ളാഹു കൽപ്പിച്ചു. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആ തീ കുണ്ടാരത്തിൽ ഒരു പോറൽ പോലും ഏൽക്കാതെ പുറത്തു വരികയും ചെയ്തു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഈ ചെയ്തിയെ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഒരു സംഭവമായി എല്ലാവരും കാണുകയും ഇസ്ലാമിലേക്ക് എല്ലാവരും ആകർഷിക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവർക്ക് മനസ്സിലായപ്പോൾ ഈ നാട്ടിൽ നിന്ന് പോയി തരുമോ എന്നാണ് അന്നാട്ടിലെ രാജാവായ അഹങ്കാരിയായ നമ്രൂദ് പോലും പറഞ്ഞത്. ആ നാട്ടിൽ നിന്ന് യാത്ര ചെയ്തു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ലോകം ചുറ്റി സഞ്ചരിച്ചു, പല നാടുകളും കണ്ടു, പലരെയും ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു, കച്ചവടങ്ങൾ നടത്തി, വലിയ സമ്പാദ്യങ്ങളുണ്ടാക്കി. അതോടൊപ്പം ഇസ്ലാമിക പ്രചരണവും സാധു സംരക്ഷണവും പാവങ്ങളെ സഹായിക്കലും അതുപോലെ തന്നെ വിരുന്ന് സൽക്കാരവും ഒക്കെയായി നടന്നു. ധാരാളം സ്വത്തുണ്ടാകുന്ന ആളുകൾ മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുന്ന പതിവില്ലായിരുന്നു. അവ്വലുമൻ അളാഫ ലൈഫ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഖാന ഇബ്രാഹിം അവ്വലുന്നാസി അളാഫ ലൈഫ, ആദ്യമായി വിരുന്ന് സൽക്കാരം നടത്തിയത് അവിടെ നിന്നാണ്. എല്ലാറ്റിലും ആദ്യം എന്ന പേര് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനാണ്. എന്ത് കാര്യവും നേടിയെടുക്കാൻ ഏത് ഹിക്മത്തും ഉപയോഗിക്കുകയും അതിന് എന്ത് ത്യാഗവും ചെയ്യുകയും അതിൻ്റെ സത്യം തനിക്ക് ബോധ്യപ്പെട്ടാൽ അതിനുവേണ്ടി എത്ര ചെലവ് ചെയ്യാനും തയ്യാറുള്ള ആളായിരുന്നു ഇബ്രാഹിം നബി. ആദ്യമായി വരുന്ന സൽക്കാരം എന്ന് പറയുമ്പോൾ ദിവസം തോറും തൻ്റെ കൂടെ ആരെങ്കിലും ഒരാൾ ഉണ്ടായെങ്കിലേ ഭക്ഷണം കഴിക്കൂ, ആരുമില്ലെങ്കിൽ മൈലുകളോളം നടന്ന് ആരെങ്കിലും കിട്ടുമോ എന്ന് നോക്കിയിട്ട് കിട്ടുന്നത് വരെ ഭക്ഷണം കഴിക്കാതെ കാത്തു നിൽക്കുന്ന പതിവായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്. അബു ലൈഫാൻ എന്ന സ്ഥാനപ്പേരും മഹാനുഭാവനുണ്ട്, കാരണം വിരുന്നുകാരുടെ പിതാവ് എന്ന അർത്ഥത്തിൽ. മാത്രമല്ല അവ്വലുന്നാസി ഖസ്സശാരിബഹു, ആദ്യമായി മീശ ചെറുതാക്കി ഇങ്ങനെ ഭംഗിയാകുന്ന രൂപത്തിൽ ഒരു വൃത്തിയുള്ള മുഖം ലോകത്ത് കാണിച്ചു തന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമാണ്. ആണുങ്ങളുടെ മീശ വെട്ടുന്ന കാര്യം, കലല്ലമ അൽഫാറഹു, നഖം വെട്ടുന്ന കൂട്ടത്തിൽ ആദ്യമായി നഖം മുറിച്ചത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമാണ്. വസ്തഹദ്ദ, ആദ്യമായി ഷേവിംഗ് കത്തി ഉപയോഗിച്ചുകൊണ്ട് കക്ഷരോമവും അതുപോലെ ഗുഹ്യരോമവും എല്ലാം കളഞ്ഞ് വൃത്തിയാകാൻ പഠിപ്പിച്ചത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. വഅവ്വലുന്നാസി ഇഖ്തതന, ആദ്യമായി ചേലാകർമ്മം ചെയ്തുകൊണ്ട് മനുഷ്യന്റെ
ലൈംഗികാവയവത്തിന്റെ വൃത്തിയെ കാണിച്ചു തന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ്. സുന്നത്ത് കല്യാണം ആദ്യമായി നടത്തിയത് വാവോലിന്നാസിറ അശൈബ, ആദ്യമായി തലയിൽ നര കണ്ടതും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനാണ്. അതിനു മുമ്പൊന്നും നരക്കാറില്ല, എല്ലാവർക്കും മുടി അങ്ങനെ തന്നെ നിക്കലായിരുന്നു. ആദ്യമായി മുടി കുറച്ച് നരയ്ക്കുന്ന ഒരു പതിവ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനാണ് അള്ളാഹു കൊടുത്തത്. അതെന്ത് ഇത്? ആ നര കണ്ടപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കണ്ണാടി നോക്കിയപ്പോൾ നര കണ്ടു. യാ റബ്ബി മാഹാദ, ഇതെന്താണ് റബ്ബെ, ഇതെന്താണ് ഇത് എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹു മറുപടി പറഞ്ഞു, ഹാദൽ വഖാർ, ഇത് വഖാറാണ്, ജനസമക്ഷത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു അഭിമാനവും അന്തസ്സുമാണിത് എന്ന് പറഞ്ഞു. അപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, ഖാല റബ്ബി സിദ്നി വഖാറ, എനിക്ക് ഈ അഭിമാനം വർദ്ധിപ്പിക്കണം എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു. അങ്ങനെ ലോകത്ത് പ്രായാധിക്യത്തിന്റെയും അനുഭവത്തിന്റെയും വിജ്ഞാനത്തിന്റെയും ഈമാനിക ആവേശത്തിന്റെയും ഒക്കെ ഭാഗമായി മനുഷ്യന് വാർദ്ധക്യം ബാധിക്കുമ്പോൾ ആ മുഖത്ത് നര വരിക, ആ നരയെ അഭിമാനത്തോടെ കാണുക എന്ന പതിവ് ലോകത്ത് സൃഷ്ടിച്ചത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ്. അതുകൊണ്ടാണ് മുത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ലാ തന്തിഫുശ്ശൈബ, നിങ്ങൾ ഒരിക്കലും നരയെ പറിച്ചു കളയരുത്. ഫഇന്നഹു നൂറുൽ മുസ്ലിമി യൗമൽ ഖിയാമ, അത് ഖിയാമത്ത് ദിവസത്തിൽ മുസ്ലിമായ മനുഷ്യന് ഒരു പ്രകാശമാണ് എന്ന്. വേറൊരു ഹദീസിൽ കാണാം, മാമിൻ മുസ്ലിമിൻ യശീബു ഷൈബതൻ ഫിൽ ഇസ്ലാമി, ഇസ്ലാമിലായി ഒരു മനുഷ്യന്റെ ആണിന്റെയോ പെണ്ണിന്റെയോ മുടി നരച്ചാൽ, ഇല്ലാ കാനത്ത് ലഹു നൂറൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് ദിവസത്തിൽ അതൊരു പ്രകാശമായി അവന് മാറും. വേറെ ഹദീസിലുണ്ട്, ആകാശഭൂമികൾക്കിടയിൽ ഒരു പ്രകാശം തന്നെയായി അത് മലക്കുകൾക്ക് കാണാൻ സാധിക്കുമെന്ന്. ഇല്ല മാത്രമല്ല, ഇല്ലാ ഖതബല്ലാഹു ലഹു ബിഹ ഹസന, അള്ളാഹു അത് കാരണമായി മുടി നരച്ചതിന്റെ പേരിൽ ഒരു പ്രതിഫലം എഴുതുകയും, വഹത്ത അൻഹു ബിഹ ഖതിയ, ഒരു ദോഷത്തെ അള്ളാഹു പൊറുക്കുകയും ചെയ്യും. മാലം യതഗയ്യറുഹ, ഈ നരയുടെ പ്രതിഫലം കിട്ടണമെങ്കിൽ അതിന്റെ കളർ ചേഞ്ച് ആക്കാതിരിക്കണം. കളർ ചേഞ്ച് ആക്കുക എന്ന് പറഞ്ഞാൽ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഗയ്യറു ഷൈബ, നിങ്ങൾ ഷൈബിനെ ചേഞ്ച് ആക്കണം, കളർ കൊടുക്കണം. പക്ഷേ വലാ തഖറബു സവാദ്, കറുപ്പ് കൊടുക്കരുത്, കറുപ്പിന്റെ അടുത്ത് പോലും നിങ്ങൾ പോകരുത് എന്ന്. വേറെ ഹദീസിൽ പറയുന്നതായി കാണാം, ഇന്ന അഹ്സന മാ ഗയ്യറ ബിഹി ഷൈബു, ഷൈബ് ഈ നരയെ കളർ മാറ്റാൻ ഏറ്റവും ഭംഗിയുള്ളത് അൽഹന്നാവു, മൈലാഞ്ചിയാണ്. വൽക്കത്തുമോ, വേറെ ഒരു ചെടിയുടെ പേരും പറഞ്ഞു, അതായത് കളർ മാറ്റുന്ന ഒരു ചെടി, മഞ്ഞ നിറത്തിൽ കളറാകുന്നത്. പക്ഷേ കറുപ്പിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായി എതിർത്തു എന്ന് മാത്രമല്ല, അതിന് വലിയ താക്കീദാണ് അവിടെ നിന്ന് പറഞ്ഞത്. യക്കൂനു ഖൗമുൻ യഖ്ലിബൂന ബിസ്സവാദി ലാ യജീദൂന റീഹൽ ജന്ന, ഒരു കൂട്ടം ആളുകൾ കറുപ്പ് കൊണ്ട് ചായം കൊടുക്കും, പക്ഷേ അവർക്ക് സ്വർഗത്തിന്റെ മണം പോലും കിട്ടില്ല എന്ന്. അവർക്ക് വലിയ ശിക്ഷ, വലിയ അപമാനമാണ് ആഖിറത്തിൽ കിട്ടുക. ഒരു ഹദീസിൽ കാണാം, അബുദർദ റളിയല്ലാഹുവിന്റെ ഹദീസിൽ, മൻ ഖലിബ ബിസ്സവാദി, ഒരാൾ കറുപ്പ് കൊണ്ട് ചായം കൊടുത്താൽ, താടിക്കോ തലയ്ക്കോ ശരീരത്തിന്റെ ഏതെങ്കിലും മുടി നരച്ചാൽ അതിന് കറുപ്പ് കൊണ്ട് ചായം കൊടുത്തുകൊണ്ട് ചെറുപ്പക്കാരനായ വൃദ്ധനായി മാറാൻ ശ്രമിച്ചാൽ, സവ്വദല്ലാഹു വജ്ഹഹു യൗമൽ ഖിയാമ, അവന്റെ മുഖത്തിനെ അള്ളാഹു ആഖിറത്തിൽ കറുപ്പിച്ചു കളയും. അപ്പോ ചേഞ്ച് ആക്കാതെ അങ്ങനെ തന്നെ വെച്ചാലോ? അതും പാടില്ല. വിശ്വാസിക്ക് നല്ലത് മഞ്ഞ നിറം കൊടുക്കലാണ്, ഹന്നാ കൊടുക്കൽ സുന്നത്താണ്. അതാണ് ഫിഖ്ഹിന്റെ ഉലമാക്കൾ പഠിപ്പിച്ചത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ യഹൂദ വൻ നസാറ ലാ യസ്ബിഗൂന, അവര് നിറം കൊടുക്കൂല, യഹൂദികളും നസാറാക്കളും, അവര് അങ്ങനെ തന്നെ വെക്കും. അതുകൊണ്ട് ഫഖാലിഫുഹും, നമ്മൾ വിശ്വാസികളാണ്, നമ്മളതിന് മഞ്ഞ നിറം കൊടുക്കണം. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുടിയൊക്കെ മഞ്ഞ നിറത്തിലായി കാണാമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 17 മുടി മാത്രമേ നരച്ചിട്ടുള്ളൂ, അതിനും ചായം കൊടുത്തിട്ടുണ്ട് മഞ്ഞ നിറത്തിൽ. അതുപോലെ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവൊക്കെ കടന്നു വരുമ്പോൾ അവിടുത്തെ ചരിത്രത്തിൽ കാണാം, ഭംഗിയുള്ള താടി മഞ്ഞ നിറത്തിൽ ഇങ്ങനെ മിന്നുന്നുണ്ടായിരുന്നു എന്ന്. അതൊക്കെ വിശ്വാസികൾ കണ്ടിട്ടുള്ള ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഒരിക്കലും നമ്മൾ ഇസ്ലാമികമായി ജീവിക്കുമ്പോൾ കറുത്ത നിറം കൊടുക്കാതിരിക്കണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ജീവിതത്തിൽ ആദ്യമായി നരച്ച ആളും കൂടിയാണ്. മൊത്തത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിയിലാണ് ലോകം മുഴുവനും
വിശ്വാസികൾ മുഴുവനും ജീവിക്കുന്നത് മുത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി തങ്ങൾ പഠിപ്പിച്ചത് ആ ചര്യയാണ്. അതിൻ്റെ ഓർമ്മയാണ് ഉദഹിയത്തിലൂടെയും വലിയ പെരുന്നാളിലൂടെയും ഒക്കെ നാം എല്ലാ കൊല്ലവും അയവിറക്കിക്കൊണ്ടിരിക്കുന്നത്. ആ വിശ്വാസത്തിലായി ജീവിച്ച് അതേപടി മരിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ദ്വാവസിയത്തോടെ എല്ലാ